ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മളിൽ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടാകാം, നാം അല്ല, റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഒക്കെ നിൽക്കുമ്പോൾ പെട്ടെന്നായിരിക്കാം ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ടൊരു ചോദ്യം, എന്നെ മനസ്സിലായോ, എന്നെ അറിയുമോ എന്ന്. മനസ്സിലായി അറിയാമെന്ന് പറഞ്ഞാൽ വന്നയാൾക്ക് ആഗതന് അതൊത്തിരി സന്തോഷമാകും. ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ്, ഏലിയ വന്നു, എന്നാൽ അവർ അവനെ മനസ്സിലാക്കിയില്ല, അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദന ഇതായിരുന്നു. ഈശോ എല്ലാവരെയും മനസ്സിലാക്കിയപ്പോൾ, പാപികളെ, പീഡിതരെ, എല്ലാവരെയും, അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിയപ്പോൾ ഈശോയെ മനസ്സിലാക്കുവാനായിട്ട് ആർക്കും സാധിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് പോലും ഈശോ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോയി. ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നവും ഇത് തന്നെയാണ്. നമുക്ക് ചിന്തിക്കും, മറ്റുള്ളവരെ കുറിച്ച് നമുക്ക് യഥാർത്ഥത്തിൽ അറിവുണ്ട്, നാം അവരെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന്. എന്നാൽ പലപ്പോഴും നാം കൂടെയുള്ളവരെ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മഞ്ഞുകട്ടയെ പോലെ ആയിരിക്കാം. മഞ്ഞുകട്ടയുടെ വളരെ ചെറിയ ഒരു ഭാഗം മാത്രമേ ജലത്തിന് മുകളിൽ കാണൂ, ബാക്കി 99% ജലത്തിനടിയിലാണ്. മറ്റുള്ളവരെ നാം മനസ്സിലാക്കിയിരിക്കുന്നത് പലപ്പോഴും ഇതുപോലെയാണ്. കുടുംബ ബന്ധങ്ങളിലേക്ക് വരുമ്പോൾ, സൗഹൃദങ്ങളിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെ ആഴത്തിൽ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്നത്. ഈ തിരുപ്പിറവിക്കാലം, ഈശോയുടെ ഈ ജനനം നമ്മെ കൂടുതലായിട്ട് ഈ മറ്റുള്ളവരെ മനസ്സിലാക്കാൻ, ഈശോയെ മനസ്സിലാക്കാൻ, കൂടെയുള്ള എൻ്റെ ജീവിത പങ്കാളിയെ, മക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അവരെയൊക്കെ മനസ്സിലാക്കി ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം ഈ ലോകത്ത് ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം.